ദൈവത്തിന്റെ ഒരു നനുത്ത ചുംബനത്തെക്കുറിച്ച് നാം ഇന്നലെ പറഞ്ഞു നിർത്തി. സ്നേഹാർദ്രത എന്ന് നാം പറയാറില്ലേ, സ്നേഹത്തിന് ഒരു നനവുണ്ട്, ഒരു തണുവ്, ഭൂമിയെ ചുംബിക്കണമെന്ന് ആഗ്രഹിച്ച് പെയ്യുന്ന മഴ പോലെ. എന്നാൽ കൊടും മരുഭൂമികളിൽ നിലം തൊടാതെ തന്നെ മഴ ബാഷ്പമാകുമത്രേ. ഇന്ന് ഏശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ മഴയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദൈവത്തിന്റെ അതിരം കിനിയുന്ന വചനമഴ എന്റെ വിണ്ടുണങ്ങി കീറിയ ഹൃദയ വയലിൽ വീഴുമ്പോൾ എന്താകുമെന്ന്. അതരത്തിന് അതരത്തിൽ നിന്ന് വരുന്ന അരുളിനും വരണ്ട ഭൂമികൾക്കും ഹീബ്രുവിൽ ഒരേ പദം തന്നെ, ദാബാർ. കഴിഞ്ഞ കുറച്ച് നാളായി നാം കാണുന്ന ആമോസും ഹോസിയായും പിന്നെ മത്തായിയുടെ സുവിശേഷ ഭാഗങ്ങളും കാർഷിക ഉപമകൾ കൊണ്ട് നിറഞ്ഞു കവിയുകയായിരുന്നു. പ്രകൃതിക്ഷോഭവും വിളനാശവും മഴയും നിറസമൃദ്ധിയും വിളവും കൊയ്ത്തും കൊയ്ത്തുകാരും. അങ്ങനെ ഒരു ചെറുവിത്ത് ഭൂമിയിൽ വീണ് ഉടഞ്ഞ് ഭക്ഷണമായി എന്റെ അതിരങ്ങളിൽ കടക്കുവോളമുള്ള പ്രയാണത്തിന്റെ എല്ലാ വിവരണവും ആകസ്മികതകളും അവിടെ കാണാം. ഉരുളക്കിഴങ്ങിന്റെ മുന്തിയന വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കാനാകാതെ അവ ടൺ കണക്കിന് കുഴിയെടുത്ത് മൂടുന്ന ചില വിദേശ വീഡിയോകൾ കാണുകയായിരുന്നു. കാരണം സപ്ലൈ ചെയിൻസ് താറുമാറായി, ചരക്ക് നീക്കം സ്തംഭിക്കുന്നു. കൊറോണയുടെ അടച്ചുപൂട്ടൽ തന്നെ കാരണം. ഇന്ന് തിരുവചനം ധ്യാനിക്കുന്നതും ഏതാണ്ട് ഇതേ അവസ്ഥയാണ്. വിത്ത് വളർന്നു കയറി അവസാനം അന്നമാകുവോളം പുലരുന്നില്ല. നാശം ക്രമാതീതമായി വരുന്നു. കാറ്റിൽ വിതച്ച് കൊടുങ്കാറ്റിൽ കൊയ്യേണ്ടി വരുന്ന ശുഷ്കമായ ധാന്യം കൊണ്ട് സംതൃപ്തി അടയാൻ വിധിക്കപ്പെടുന്ന ചുണ്ടിനും വിരലിനുമിടയിൽ ആഹാരം റാഞ്ചിയെടുക്കപ്പെടുന്ന ദുർവിധികളെക്കുറിച്ച് ഹോസിയ പറഞ്ഞിരുന്നല്ലോ. ആമോസ് 8-ാം അധ്യായം പറഞ്ഞു, ദൈവം ഒരു ക്ഷാമം വരുത്തുമെന്ന്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും എന്ന്. എന്നാൽ അത് ലഭിക്കാതെ ക്ഷാമം എന്ന പോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരുമെന്നും, എന്തുകൊണ്ട് വിത്തുകളെല്ലാം അന്നമാവുന്നില്ല എന്ന ലളിതമായ ജീവിതാനുഭവത്തിലൂടെ ദൈവമനുഷ്യ ബന്ധങ്ങളുടെ ആഴത്തെയും ആഴമില്ലായ്മയെയും വരച്ചിടുകയാണ് ഇന്ന് തിരുവചനം. കഴിഞ്ഞയാഴ്ച കലപ്പയിൽ പൂട്ടിയ കാളകളെപ്പോലെ നാം ദൈവരാജ്യത്തിന്റെ നിലമൊരുക്കാൻ വിയർപ്പൊഴുക്കുന്ന വയൽപ്പണിക്കാരായി കാണപ്പെട്ടു. എന്നാൽ ജെറമിയ 4:3 പറയും, നിലമിളക്കി നല്ലവണ്ണം ഒരുക്കുക, വിത്തുകൾ മുള്ളുകളുടെ ഇടയിൽ വിതറുകയും ചെയ്യരുത്. ദൈവവചനത്തോട് ഇസ്രായേൽ കാണിച്ചു വന്നിരുന്ന മത്സര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ് മുൾച്ചെടികൾ. ഏശയ്യ 55:13 പറയും, മുൾച്ചെടികൾക്ക് പകരം ദൈവം ശ്രേഷ്ഠ വൃക്ഷങ്ങളും സൗഗന്ധികങ്ങളെയും ഒരു ശാശ്വത സ്മാരകമായി ഒത് ഒലാം ഉയർത്തുമെന്ന്. ഇന്ന് നമുക്കായി ധ്യാനിക്കാൻ തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്നതും ഏശയ്യ 55:10-11 വാക്യങ്ങളാണ്. പൊതുവെ മരുപ്രദേശങ്ങളായ ആ നാട്ടിൽ മഴയും മഞ്ഞുമൊക്കെ എത്രയധികം ജീവസംദായകമാണെന്ന് ഓർക്കണമേ. എല്ലാ ദാഹങ്ങളും അത് ശമിപ്പിക്കുന്നു. വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും, അതുൽപാദിപ്പിക്കുക എന്നതാണ് മഴയുടെ ആർദ്രമായ ധർമ്മം. വിത്തിൻ്റെയും അന്നത്തിൻ്റെയും നടുവിലെ വഴിയിൽ പല മലക്കമറിച്ചിലുകളും നടക്കുന്നുണ്ടല്ലോ. അതിനെയൊക്കെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ഈശോ തൻ്റെ പ്രലോഭകനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അതിരമുതിർക്കുന്ന എല്ലാ വചനവും കൊണ്ടാണ്. നിയമാവർത്തനം 8:3. ദൈവത്തിൻ്റെ വചനം വിവരണാത്മകവും സൂചകവും മാത്രമല്ല, സൃഷ്ടിദായകമാണ്. ദൈവം അരുൾ ചെയ്തെന്നാൽ ദൈവം അത് സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടായി, അത് നന്നായിരിക്കുന്നുവെന്ന് തൗബ് എന്ന് ദൈവം കാണുകയും ചെയ്തു. ദാഹാർത്രേ വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏശയ്യ 55 ഇന്ന് ആരംഭിക്കുന്നു. പ്രവാസി ജീവിതത്തിന്റെ അവസാനത്തെ കുറിക്കുന്ന പ്രവചന ഭാഗമാണത്. ഇനി വീണ്ടെടുപ്പിന്റെയും തിരിച്ചുവരവിന്റെയും ആനന്ദ ആഘോഷങ്ങളാണ്. നിത്യമായ സമാധാനവും സ്നേഹവും ഹെസദ് ഓലാം വാഗ്ദാനം ചെയ്ത 54-ാം അധ്യായത്തെ പിൻപറ്റി വരുമ്പോൾ 55-ാം അധ്യായം നിത്യമായ ഉടമ്പടി ബെറീത് ഒലാമിനെ കുറിച്ചാണ് വാചാലമാകുന്നത്. സൗജന്യമായി സമൃദ്ധി ആസ്വദിച്ചുകൊള്ളുക, നല്ലത് തിരഞ്ഞെടുത്ത് ഭക്ഷിച്ച് തൃപ്തരാകുക, ജനതകൾക്ക് വഴിവിളക്കാവുക, ദൈവത്തെ കേൾക്കുക, ദൈവവഴി അന്വേഷിക്കുക, അതിൽ നടക്കുക, അനീതിയെ പടികടത്തുക തുടങ്ങിയ ഉദ്ബോധനങ്ങൾ നൽകുക വഴി കഴിഞ്ഞ കുറേ ദിവസത്തെ നമ്മുടെ ധ്യാനങ്ങളെ അത് സംഗ്രഹിക്കുന്നുമുണ്ട്. നമ്മുടെ ചിന്തകളും രീതികളും ആകാശം ഭൂമിയിൽ നിന്ന് അകന്നിരിക്കുന്നതിനേക്കാളേറെ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നുവെന്ന് ഇവിടെയും പറയപ്പെടുന്നുണ്ട്. എങ്കിലും ദൈവം തൻ്റെ ഉദ്ദേശം നിറവേറ്റാതെ വെറും കൈയോടെ മടങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ദൈവവചനം നിറവേറുക തന്നെ ചെയ്യും. ഇതാ ഞാൻ കർത്താവ് എന്ന് പറഞ്ഞ സമ്മത പ്രകടനത്തെ നാം ഇന്നലെ ധ്യാനിച്ചിരുന്നല്ലോ. പരിശുദ്ധ കന്യക ഇങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങയുടെ ഹിതം നിറവേറട്ടെ, ഫിയാത്ത് വോളുന്താസ്തുവ. ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ വാക്ക് ഫിയാത്ത്. ദൈവത്തിന്റെ മനമറിയുന്ന മനുഷ്യർ പ്രവാചകന്മാരെ പോലെയാകുന്നു. അവരിലൂടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഉണ്ടാകട്ടെ,
ഉണ്ടാകുന്നു, എല്ലാം നന്നായി ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധമായ നന്മയെ, ബൗണ്ടിയെ ആഘോഷമാക്കുന്നൊരു സങ്കീർത്തനമാണല്ലോ നാം ഇന്ന് ധ്യാനിക്കുന്ന 65-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കാൻ ദൈവം വിളിച്ചവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 65:4. അവർ അങ്ങയുടെ നന്മയും തോബ് ആലയത്തിൻ്റെ പരിശുദ്ധിയും കാദേശ് ആസ്വദിക്കും. നന്മ, തോബ്, പരിശുദ്ധി, കാദേശ്, ദൈവകുടുംബം, ദേവാലയം, ഇതെല്ലാം നാം ഇന്നലെ കൂടി ധ്യാനിച്ചതല്ലേ ഉള്ളൂ. ദൈവം ഭൂമിയുടെ ഉഴവ് ചാലുകളെ മഘാല നനച്ച് നിലമൊരുക്കി കുതിർത്ത് അതിൽ വിത്ത് വിളയിക്കുമെന്നും സംവത്സരങ്ങളെ സമൃദ്ധി, തോബ്, ബൗണ്ടി കൊണ്ട് അനുഗ്രഹിക്കുമെന്നും ഈ സങ്കീർത്തനം പറയുന്നുണ്ട്. ഉഴവ് ചാലുകൾ മഘാല എന്നാൽ കുത്തിനിറച്ചു പോകുന്ന ഭാരവണ്ടിയിൽ നിന്ന് വസ്തുക്കൾ കവിഞ്ഞ് തെറിച്ചു വീഴുന്ന ഒരു കാഴ്ചയുടെ മാനം കൂടിയുണ്ട്. പ്രപഞ്ചത്തിൽ സർവ്വതിനെയും ചമയ്ക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കറതീർന്ന ആഘോഷം കൂടിയാണ് ഈ സങ്കീർത്തനം. അതിനാലാണ് സർവ്വസൃഷ്ടിജാലവും ആനന്ദമേരി മുഴക്കുന്നത്. ദൈവം സ്രഷ്ടാവും രക്ഷകനുമാണ്. അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവം സർവപ്രപഞ്ചത്തിനും ഒരു ഉണർത്തുപാട്ടാണ്, നേരത്തെ കണ്ട ഏശയ്യാ 55:13 പോലെ തന്നെ. ഇന്ന് റോമാക്കാരോട് ഇഹലോക ജീവിതത്തിലെ ഞെരുക്കങ്ങളും കഷ്ടതയും ഈറ്റുനോവും വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരോടൊപ്പം സർവ്വസൃഷ്ടിയും ആത്മാവിൻ്റെ ഞെരുക്കങ്ങൾ അനുഭവിച്ചുകൊണ്ട് വീണ്ടെടുപ്പിനായി കാത്തിരിക്കുകയാണ്. ഇന്നലെ സഹനത്തിൻ്റെ രക്ഷാകരമാനത്തെക്കുറിച്ച് 1 പത്രോസ് ധ്യാനിച്ചപ്പോൾ നാം കണ്ടുവല്ലോ. നമുക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ അനുഭവങ്ങളും നാം ഇന്നലെ ഏശയ്യായിൽ കണ്ടു. ഏശയ്യ 6:13 പറയും, ദൈവം വിശുദ്ധമായൊരു വിത്ത് അഥവാ മുള സേറ ഉയർപ്പിച്ചു കൊണ്ടുവരുമെന്ന്. ഏശയ്യായ്ക്ക് ദൈവം അഗ്നിശുദ്ധി വരുത്തിയതുപോലെ ആ തീപ്പടർപ്പിൽ വൻമരങ്ങൾ പലതും വെന്തു വെണ്ണീറായി. പക്ഷേ ഈ വിശുദ്ധ വിത്ത് മാത്രം അഗ്നിയെ അതിജീവിച്ച് നിലകൊണ്ടു. ദൈവം പ്രത്യാശയുടെ ആ ചെറുകണത്തിൽ നിന്ന് സർവം പുനരുദ്ധരിച്ചു തുടങ്ങും. കാരണം അതൊരു പടുവിത്തല്ല, അത് ബ്രഹ്മാണ്ടം തന്നെയാണ്, പുതിയ ലോകക്രമം. ഇന്ന് റോമാക്കാരോട് പൗലോസ് ഇത് തന്നെ പറയുന്നു, ക്രിസ്തീയ സഹനങ്ങൾ വിനാശകരമല്ലെന്ന് മാത്രമല്ല സർവോപരി സുനിശ്ചിതമായ രക്ഷാകാരണങ്ങൾ ആണെന്ന്. ഒരു പുതിയ ലോകക്രമം, ഒരു പുത്തൻ കാഴ്ചപ്പാട്, ഒരു പുത്തൻ ഉണർവ്, കോസ്മിക് റിന്യൂവൽ, പ്രാപഞ്ചികമായ ആനന്ദങ്ങൾ നടമാടുന്ന കോസ്മിക് റിന്യൂവൽ. കോസ്മോസ് എന്നാൽ പ്രപഞ്ചം, അതിൻ്റെ ക്രമം. പീലാത്തോസ് എന്ന ഐഹിക പ്രഭുവിനോട് ഈശോ മുട്ടുവിറയ്ക്കാതെ പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ കോസ്മോസിൻ്റേതല്ല എന്ന് ഗ്രീക്ക് പാഠം. ഈ ലോകത്തിൻ്റെ ക്രമമല്ല അതിനെന്ന്. ലോകത്തിലായിരിക്കാം, പക്ഷെ ലോകത്തിൻ്റേതല്ല. അത് നമ്മുടെ ചിന്തകൾക്കും സ്വാസ്ഥ്യങ്ങൾക്കും സ്വസ്ഥതകൾക്കും മേൽ ഉള്ള ഒരു അപായമണി കൂടിയാണ്. അതുകൊണ്ടാണ് പരിഭ്രമിച്ചുകൊണ്ട് പീലാത്തോസ് ചോദിച്ചു നിർത്തിയത്, എന്താണ് സത്യം? ജീവിതത്തിൻ്റെ ഒറ്റയടി ഇടനാഴികളിലൂടെ ഇരുട്ടിൽ ആ ചോദ്യം നമ്മളും നമ്മളോട് തന്നെ ചോദിച്ചുറപ്പിക്കണം. R.S. തോമസ് എന്ന കവിയും പുരോഹിതനും കർഷക ജീവിതങ്ങളെക്കുറിച്ച് എഴുതിയ ഒരു കവിതയിൽ തൻ്റെ സത്യാന്വേഷണത്തെ കുറിക്കാൻ ഒരു അപ്പത്തിൻ്റെ അനുഭവം ഉപയോഗിച്ചു. പ്രപഞ്ചവിന്യാസത്തിലും മനസ്സിൻ്റെ പ്രയാണങ്ങളിലും ജീവിത സമൃദ്ധികളിലും സത്യം കണ്ടെത്താൻ വഴികൾ ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട് എന്ന് കവിക്ക് അനുഭവമുള്ളതാണ് ഇന്ന് സങ്കീർത്തനം 65 പോലെ. എന്നാൽ ഒരു പാവപ്പെട്ട കർഷകൻ്റെ കൂടെ അവൻ്റെ നെരിപ്പോടിനരികെ ഇരുന്ന് സംസാരിക്കവേ തെളിഞ്ഞു വരാൻ മാത്രം നിസ്സാരവും മന്ദവുമാണോ സത്യം? ഇതാണ് കവിയെ കുഴയ്ക്കുന്ന ചോദ്യം. വളക്കൂറില്ലാത്ത, നിറവില്ലാത്ത ഒരു കർഷകൻ്റെ ഹൃദയത്തിൽ ഒരു വിളമാത്രം വിളയിക്കുന്ന അവന് സത്യം പറഞ്ഞു തരാനാകുമോ? കവി പറയുന്നു, നമ്മൾ തിരഞ്ഞെടുത്തതല്ലായിരിക്കാം, പക്ഷെ നേരത്തെ മൺപടലമാം ഹൃത്തിൽ വളമോ നിറമോ ഇല്ലാത്ത ഒറ്റ വിള മാത്രം കാലാകാലം പരിചയിച്ച ഈ ഹൃത്തിൽ അതിൽ വിളഞ്ഞ സത്യത്തിൻ്റെ അപ്പം ഞാൻ മുറിച്ചു കഴിക്കുന്നു. ദ ബ്രെഡ് ഓഫ് ട്രൂത്ത്. ഒറ്റ വിള പോലെ വിരസമാകാം, വളം കുറവാകാം, ആഴം കുറവാകാം, വിത്ത് വാരി വിതറിയപ്പോൾ അറിയാതെ വന്ന് വീണതാകാമെന്ന് കരുതിയാൽ പോലും അതിൽ നിന്ന് സത്യത്തിൻ്റെ ഒരു അപ്പം ചൂടാനുള്ള കനി നാം വിളയിക്കണം. 100 മേനി വേണമെന്ന് നാഥൻ ചടിച്ചില്ലല്ലോ. സാധിക്കുന്നതിൻ്റെ പരമാവധി അത്ര മതി. അല്ലാതെ അപ്പമല്ലാത്ത, വിശപ്പടക്കാൻ കഴിയാത്ത ലോകത്തിൻ്റെ അപ്പം, ബ്രെഡ് ഓഫ് എംപയർ, തേടരുത് എന്ന് ഏശയ്യാ 55 ഓർമ്മിപ്പിക്കുന്നു. വചനവിത്തും ഹൃദയനിലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തിൻ്റെ ഓർമ്മയാണ് ഇന്നത്തെ സുവിശേഷം. അതിൽ എൻ്റെ നിലം എങ്ങനെ ദൈവമാകുന്ന വിത്തിനെ സ്വീകരിക്കുന്നു എന്നതാണ് ഞാൻ കണ്ടെത്തേണ്ട ഉത്തരം. തിരിച്ചുവരവിൻ്റെ, വീണ്ടെടുപ്പിൻ്റെ ദൈവിക ഇടപെടലാണല്ലോ ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത്. തിരിച്ചുവരുന്ന പ്രവാസികളുടെ ഒരു ഗീതമുണ്ട്, സങ്കീർത്തനം 126. കണ്ണീരോടെ വിതച്ചവർ സന്തോഷത്തോടെ കൊയ്യും. വ്യർത്ഥമായ അധ്വാനങ്ങളുടെയും ജീവിതശൈലികളുടെയും കാലം കഴിഞ്ഞു. ഇനി നിറപറകളുടെ കാലമാണ്.
ആരും കാണാതെ കണ്ണീരണിഞ്ഞത് അവനായിരുന്നു എൻ്റെ നാഥൻ. ആ സ്നേഹവിത്ത് എൻ്റെ കൊയ്ത്തുകളെ കണ്ണീരിൽ കുതിർക്കാതിരിക്കാൻ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും.